കോട്ടയം ചിങ്ങവനം മന്ദിരം കവലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ കവർച്ച നടന്ന സംഭവത്തിന് പിന്നിൽ ഈ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തന രീതിയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടായിരുന്ന ആളുകളുമുണ്ട് എന്ന് ആണ് പോലീസിന്റെ സംശയം. നാലുപേരെങ്കിലും ഉൾപ്പെട്ട ഒരു സംഘമാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നും പോലീസ് നിലവിൽ അങ്ങനെ ഒരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. എസ് ശ്യാംകുമാർ ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, മഴയാണോ കോട്ടയത്ത്? അതിരിക്കട്ടെ, ഈ മോഷണത്തെക്കുറിച്ച് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം എന്താണ്? അബ്ജോദ്, ഒരു ചെറിയ മഴ, രാവിലെ പെട്ടെന്നൊരു മഴ, പക്ഷേ വെയിൽ തെളിയുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ മോഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പോലീസിൻ്റെ പ്രധാനപ്പെട്ട സംശയം, സാധാരണഗതിയിൽ ഇങ്ങനെയൊരു കവർച്ച ആസൂത്രിതമായി നടക്കുമ്പോൾ സ്വർണവും പണവുമാണ് മോഷ്ടാക്കൾ കവർന്നുകൊണ്ട് പോകാറ് പതിവ്. പക്ഷേ ഈ മോഷണത്തിൻ്റെ കാര്യത്തിൽ ആ കടയിലുണ്ടായിരുന്ന മുദ്രപത്രങ്ങൾ കൂടി ഈ മോഷ്ടാക്കൾ കവർന്നുകൊണ്ട് പോയിട്ടുണ്ട്. അതിൽ പോലീസിന് വലിയ സംശയമുണ്ട്. അതുകൊണ്ട് ഇടപാടുകാരിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആരുടെയെങ്കിലും പിന്തുണ പുറത്തുനിന്നെങ്കിലും മോഷ്ടാക്കൾക്ക് കിട്ടിയിരിക്കാം എന്നൊരു നിഗമനത്തിലേക്ക് കൂടി പോലീസ് എത്തുന്നുണ്ട്. കാരണം ഒരു വയോധികനായ പരമേശ്വരൻ നായരാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ. അദ്ദേഹത്തിന്റെ മകൻ ഈ മോഷണം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്തായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഈ മോഷണം നടക്കുന്നു. മാത്രമല്ല, ഈ മോഷണം നടന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നൊരു കെട്ടിടത്തിലാണ്. ആ കെട്ടിടത്തിലെ ഉടമ താമസിക്കുന്നത് അതിന് തൊട്ടു പിന്നിലുള്ള വീട്ടിലാണ്. പക്ഷെ അദ്ദേഹവും ആ കുടുംബവും ആ സമയത്തൊന്നും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെച്ച് ഈ ശനിയാഴ്ച വൈകുന്നേരം അടയ്ക്കുന്ന സ്ഥാപനം പിന്നീട് തിങ്കളാഴ്ച മാത്രമേ തുറക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി നടത്തിയൊരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടപാടുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. സ്ഥാപനത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളുകളിലേക്കും പോലീസിന്റെ അന്വേഷണം കേന്ദ്രീകരിക്കുന്നുണ്ട്. നിലവിൽ ഒരു നാല് പേരെങ്കിലും അടങ്ങുന്ന ഒരു പ്രൊഫഷണൽ സംഘമാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ളൊരു അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം തന്നെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ MC റോഡിൽ ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനുമിടയിൽ കടന്നുപോയിട്ടുള്ള മുഴുവൻ വാഹനങ്ങളുടെയും വിവരങ്ങളും ഈ ഘട്ടത്തിൽ പോലീസ് ശേഖരിക്കുന്നുണ്ട്. നിലവിൽ എന്തെങ്കിലും സൂചനകൾ പോലീസിന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്തരം സാധ്യതകളെല്ലാം പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സൂചനകൾ കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി DYSP യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ കേസ് അന്വേഷിക്കുന്നത്. അബ്ജോദ്.